അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. മുസ്ലിമായ ഏതൊരു വിശ്വാസിയും പരലോകത്തെയും അന്ത്യനാളിനെയും കുറിച്ച് വിശ്വസിക്കുന്നവരാണ്. ഒരാൾ മരണപ്പെട്ടു, അവൻ്റെ സ്വർഗനരക പ്രവേശനം വരെ വിശാലമായി കിടക്കുന്ന ഇടമാണ് പരലോകം. അതിലെ പ്രധാന ഒരു തുടക്കമാണ് ഖബർ ജീവിതം. ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഖബറിനെ വെറുമൊരു മണ്ണിൻ്റെ കൂമ്പാരമായി കാണാതിരിക്കുക. ഖബറൊന്നെങ്കിൽ സ്വർഗ പൂന്തോപ്പും അതല്ലെങ്കിൽ നരകവുമാണ്. ഖബറെന്നത് ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലെയും പ്രവർത്തികൾക്ക് പ്രതിഫലം നൽകുന്ന വീടാണ്. ദുനിയാവിൽ നാം ചെയ്തു കൂട്ടിയിട്ടുള്ള പ്രവർത്തികൾക്കനുസരിച്ചായിരിക്കും ഖബറിൽ അവന് പ്രതിഫലമായാലും ശിക്ഷയായാലും ലഭിക്കുക. സുബ്ഹാനല്ലാഹ്. പടച്ചവൻ നമ്മുടെയെല്ലാം ഖബർ ജീവിതം സന്തോഷത്തിലാക്കി തെരുമാറാകട്ടെ. മദീന നിവാസിയായ ഒരാൾ തൻ്റെ സഹോദരി രോഗബാധിതനായതിനെ തുടർന്ന് അവരെ ശുശ്രൂഷിക്കുകയുണ്ടായി. കുറച്ച് കാലങ്ങൾക്ക് ശേഷം സഹോദരി മരണപ്പെടുകയും ചെയ്തു. ശേഷം സഹോദരിയുടെ മയ്യത്ത് ഖബറടക്കുകയും ചെയ്തു. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണക്കിഴി നഷ്ടപ്പെട്ടത് അയാൾ മനസ്സിലാക്കുന്നത്. താൻ പോയ വഴികളിലും വീട്ടിലുമെല്ലാം അയാൾ അരിച്ചുപെറുക്കിയിട്ടും പണക്കിഴി തിരിച്ചു ലഭിച്ചില്ല. തൻ്റെ സഹോദരിയുടെ ഖബറടക്കുന്നതിനിടയിൽ ഖബറിൽ വീണുപോയിട്ടുണ്ടാകും എന്ന് അയാൾക്ക് ഉറപ്പായി. ശേഷം നാട്ടിലുള്ള ഒരു ഉലമായിൻ്റെ സമ്മതപ്രകാരം ഖബർ തുറന്ന് പണക്കിഴി എടുക്കാൻ അയാൾ ഒരുങ്ങി. ഖബർ തുറന്ന് മൂടുകല്ല് മാറ്റിയപ്പോൾ കണ്ട കാഴ്ച കണ്ടു അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് തീ ആളിക്കത്തുന്ന രംഗമാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹം പേടിച്ചുകൊണ്ട് വേഗം അത് മൂടി വീട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. തൻ്റെ ഉമ്മയോട് നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് തൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ഉമ്മ പറയാൻ മടിച്ചെങ്കിലും മകൻ്റെ നിർബന്ധപ്രകാരം ഉമ്മ പറഞ്ഞുകൊടുത്തു. മോനെ, നിൻ്റെ സഹോദരി നിസ്കാരമൊക്കെ നിർവഹിക്കാറുണ്ടെങ്കിലും വളരെ പിന്തിച്ചായിരിക്കും നിർവഹിക്കാറുള്ളത്. പിന്നെ അയൽവീട്ടുകാർ ഉറങ്ങാൻ വാതിലടച്ചു കിടന്നാൽ അവർ പറയുന്നത് ഒളിച്ചുനിന്ന് കേൾക്കുകയും അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതുമായ ശീലമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. നാമെല്ലാം അധികം വിലകൽപ്പിക്കാതെ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് പടച്ചവൻ വലിയ ശിക്ഷയാണ് ഖബറിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെയെല്ലാം സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ കുടുംബക്കാർക്കോ സുഹൃത്തുക്കൾക്കോ ഇതുപോലുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ നാം ശ്രമിക്കണം. നമ്മുടെയെല്ലാം പരലോക ജീവിതം പടച്ചവൻ സന്തോഷത്തിലാക്കി തെരുമാറാകട്ടെ. ആമീൻ. ഇൻഷാല്ലാ മറ്റൊരു വിഷയവുമായി പിന്നീട് വരാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.